അബ്ബ ന്യൂസ് മീഡിയ സംപ്രേഷണം ചെയ്യുന്ന ഉഷസ്സിൽ പ്രിയനോടൊത്ത് എന്ന വചനപരമ്പരയിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. ദൈവം, യഹോവയായ ദൈവം അരുളി ചെയ്തു, സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു, സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. 50-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. കർത്താവിൽ പ്രിയരെ, വീണ്ടും നാം ഒരു പുതിയ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വലിയവനായ ദൈവം തമ്പുരാൻ നൽകുന്ന എല്ലാ അനുഭവങ്ങൾക്കായും അവസരങ്ങൾക്കായും ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ദൈവവചനം ധ്യാനിക്കുന്നതിന് വേണ്ടി നാം ഒരുങ്ങുകയാണല്ലോ. അതിന് ആധാരമായി വായിച്ച 50-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. 23 വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ ഇതിൻ്റെ രചയിതാവ് ആസാഫ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ആസാഫ് എഴുതിയ സങ്കീർത്തനങ്ങളിൽ 50-ാം സങ്കീർത്തനം ആദ്യത്തേതായും 73 മുതൽ 83 വരെയുള്ള 11 സങ്കീർത്തനങ്ങൾ ഉൾപ്പെടെ 12 സങ്കീർത്തനങ്ങൾ ആസാഫിൻ്റേതായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. യോജിപ്പിക്കുന്നവൻ എന്ന അർത്ഥം വരുന്ന ആസാഫ് ലേവ്യനും പ്രവാചകനും ഗായകനും സംഗീതക്കാരിൽ തലവനുമായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. 1 ദിനവൃത്താന്ത പുസ്തകം 16-ാമത്തെ അധ്യായത്തിൻ്റെ 4 മുതൽ 7 വരെ ഉള്ള വാക്യങ്ങളും 2 ദിനവൃത്താന്തം 29-ാം അധ്യായം 30-ാം വാക്യവും നാം ശ്രദ്ധിച്ചാൽ ഇത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ സങ്കീർത്തനം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേലിനോടുള്ള ഉപദേശമായിട്ടാണ് നിലകൊള്ളുന്നത്. ന്യായപ്രമാണത്തിൽ അധിഷ്ഠിതമായ യാഗങ്ങൾ അനുഷ്ഠിച്ച് നാളുകൾ കഴിക്കുകയും ധാർമ്മിക ഉത്തരവാദിത്തങ്ങൾക്കും കർത്തവ്യങ്ങൾക്കും വേണ്ടത്ര പ്രാധാന്യമോ വിലയോ നൽകാതിരിക്കുന്നത് ആശ്വാസ്യകരമല്ലെന്നും ഉന്നതനും ശാശ്വതവാസിയുമായ ദൈവം സർവലോകത്തെയും ന്യായം വിധിക്കുന്ന വിധികർത്താവാണെന്നുള്ള അനുസ്മരിപ്പിക്കലും ഈ സങ്കീർത്തനത്തിൽ ആദ്യോടന്തം കോർത്തിണക്കിയിരിക്കുന്നതായി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഈ വിധത്തിൽ വചനാധ്യാനത്തിനായി 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം. ദൈവം, യഹോവയായ ദൈവം അരുളി ചെയ്തു, സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു. ദൈവം ഉന്നതൻ എന്ന സത്യം ആർക്കും തള്ളിക്കളയുവാൻ സാധ്യമായ ഒന്നല്ല. കാരണം മരണമുള്ള മനുഷ്യർ ഉയർത്തുന്ന എല്ലാ യുക്തിവാദങ്ങൾക്കും മീതെ വസിക്കുന്നവനാണ് ദൈവം. സകലത്തിനും മീതെ എന്നതിൽ നിന്നും തൻ്റെ ദിവ്യമായ ഉദ്ദേശ്യങ്ങൾ നടപ്പാക്കുന്നതിന് ദൈവശക്തിയുള്ളവനെന്നും മനുഷ്യർ രൂപപ്പെടുത്തുന്ന വിഗ്രഹങ്ങളായി തീർന്നിട്ടുള്ള ദൈവങ്ങളുടെ നിസ്സഹായതയും സംവേദനമില്ലായ്മയും സത്യദൈവത്തിൽ ഉണ്ടാകുന്നില്ല എന്ന യാഥാർത്ഥ്യവും നമുക്ക് തള്ളിക്കളയുവാൻ സാധ്യമല്ല. ഒരിക്കലും നമുക്ക് വിസ്മരിച്ചുകൂടും. ഇതരണത്തിൽ ദൈവം അരുളിച്ചെയ്തു എന്ന പ്രാരംഭവാക്യത്തിൽ വായിക്കുന്നതിലൂടെ ക്രിയാത്മകവും പ്രതികരണശേഷിയും ആശയവിനിമയത്തിൻ്റെ കഴിവുമുള്ളവനാണ് യഹോവ എന്ന് വായനക്കാരെ കൂടുതൽ വിശ്വാസബോധ്യത്തിൽ കൊണ്ടുവരുവാനാണ് ഗ്രന്ഥകർത്താവ് ശ്രമിക്കുന്നത്. ഉന്നത പദവികളിൽ ഇരിക്കുന്നവർ തങ്ങളുടെ പേരിനൊപ്പം പദവിയും രേഖപ്പെടുത്തും വിധമാണ് സങ്കീർത്തനകർത്താവ് ദൈവം, യഹോവയായ ദൈവം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം നാം ശ്രദ്ധിച്ചാൽ സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു എന്നാണ് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ ജീവനുള്ള ദൈവത്തിൻ്റെ അപരിമിതമായ ശക്തി സ്രോതസ്സുമായി ചേർന്ന് നിന്ന് ദൈവിക നിറവിലേക്ക് വളരുന്നതിനുള്ള ഒരു ആഹ്വാനമാണ് ഭൂമിയെ വിളിക്കുന്നു എന്ന പ്രയോഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കാരണം ദൈവ ബന്ധത്തിൽ ഈ ഭൂമിയിൽ ഉത്തരവാദിത്വപൂർണമായ ശുശ്രൂഷകൾ ചെയ്ത് നാം ദൈവ മനുഷ്യരാകണം എന്നൊരു ധ്വനി ഈ ഭാഗത്തു നിന്ന് അത്തരുണത്തിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ വായിക്കാവുന്നതേ ഉള്ളൂ. എന്തെന്നാൽ ഭൂമിയെ ദൈവം തൻ്റെ ഹിതാനുസരണം സൂക്ഷിക്കുന്ന മനുഷ്യരുടെ പ്രവർത്തന മേഖലയായി വെച്ചിരിക്കുക. മറ്റൊരർത്ഥത്തിൽ
സത്യദൈവത്തെ ആരാധിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്നാണ് എന്ന് വെളിപ്പെടുത്തി തരിക കൂടെയാണ് സകൃതകൻ്റെ പ്രധാന ലക്ഷ്യം. ഇത്തരുണത്തിൽ സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ എന്നത് ഒരുവൻ്റെ ജീവിത ആരംഭം മുതൽ അവസാനം വരെയും അവനിൽ വെച്ചിട്ടുള്ള ദൈവ ഉദ്ദേശത്തിൻ്റെ നിറവേറ്റപ്പെടലിനുള്ള ദൈവിക പിന്തുടർച്ചയെന്നോ തേടലെന്നോ അർത്ഥമാക്കുന്നതിൽ തെറ്റില്ല. ദൈവിക സംസർഗത്തിന് വേണ്ടിയുള്ള അമിതമായ ആഗ്രഹവും ആഗോളവ്യാപകമായി ജനങ്ങളെ അമ്പരപ്പിക്കുകയും പരിഭ്രമം കൊണ്ട് നിറയ്ക്കുകയും തോരാത്ത കണ്ണുനീർ കൊണ്ട് തള്ളി നീക്കുകയും ചെയ്ത കാലങ്ങളായിരുന്നു കഴിഞ്ഞ ചില നാളുകൾ. COVID-19 വൈറസ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് വരുത്തിവെച്ച ബുദ്ധിമുട്ടുകൾ, ദൈവാലയത്തിലേക്ക് പോകുവാൻ കഴിയാഞ്ഞതുകൊണ്ട് ദൈവാലയ ആരാധനകളും കൂട്ടായ്മകളും വിശുദ്ധ കുർബാന അനുഭവങ്ങളും നമുക്ക് നൽകി തന്ന കാലങ്ങളിലെ ദിവ്യാനുഭവങ്ങൾ നാം ആയിവിറക്കിക്കൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു. എന്നാൽ നാം ആയിരുന്ന ഇടങ്ങളിൽ അനുഭവിച്ച നിരാശയുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ മധ്യത്തിൽ അതിനെ അതിജീവിക്കുവാൻ മാത്രമല്ല പ്രത്യാശയിൽ നിലനിർത്തുവാൻ നമ്മെ പിന്തുടർന്നതും തേടിയെത്തിയതുമായ ദൈവസാന്നിധ്യമാണ് ഇപ്പോൾ നമ്മൾ ഈ കാലങ്ങളിൽ കൂടുതലായി വീണ്ടും അനുഭവിപ്പാൻ തുടങ്ങിയത്. അതൊക്കെ നമുക്കേറെ സന്തോഷവും ആശ്വാസവും നൽകുന്ന അനുഭവങ്ങളായി തീരുകയും ചെയ്തിരിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം നാം ശ്രദ്ധയോടെ വായിച്ചാൽ ഒളിച്ചോടാൻ ശ്രമിക്കുന്ന മനുഷ്യൻ, എന്നാൽ അവനെ പിന്തുടരുന്ന ദൈവം, ഇത് ആദ്യോടന്ത നമുക്ക് ആ ഒരു വിധത്തിൽ കാണാൻ സാധിക്കും. എങ്ങനെയും ദൈവസന്നദ്ധിയിൽ നിന്ന് അകന്നകന്ന് ജീവിക്കുവാൻ ശ്രമിക്കുന്ന ഒട്ടനവധി ആളുകൾ, എന്നാൽ ഒന്നിനെ പോലും കളയാതെ ആരെപ്പോലും ഉപേക്ഷിക്കാതെ പിന്തുടർന്ന് രക്ഷിക്കുവാൻ അവൻ്റെ ജീവിതത്തിനെക്കുറിച്ചുള്ള തൻ്റെ ഉദ്ദേശ്യം നിറവേറ്റപ്പെടുവാൻ അവനെ പിന്തുടരുന്ന ഒരു ദൈവം. ദൈവവിളി ഓരോ മനുഷ്യർക്കും ഉണ്ടാകുന്നുവെന്ന് മാത്രമല്ല, നമ്മിലൂടെയുള്ള ദൈവ ഉദ്ദേശത്തിൻ്റെ നിറവേറ്റപ്പെടലിന് വേണ്ടിയുള്ള ആഹ്വാനത്തോടൊപ്പം ലഭിക്കുന്ന ക്ഷണവും അതിൽ ഉൾച്ചേർന്നിരിക്കുന്നു എന്നത് പ്രത്യേകം തിരിച്ചറിയേണ്ടതാണ്. രണ്ടാമത്തെ വാക്യം നാം ശ്രദ്ധിച്ചാൽ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. ഏറെ പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്ന അനുഭവങ്ങളുടെ വാക്കുകളാണ് രണ്ടാമത്തെ വാക്യത്തിൽ സങ്കീർത്തകൻ വെളിപ്പെടുത്തി തരുവാൻ ശ്രമിക്കുന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവാലയത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു എന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൽ നിലനിന്നിരുന്ന അവരുടെ വലിയ അനുഭവമാണ്. 121 സങ്കീർത്തനം പ്രാരംഭവാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ അതുകൊണ്ടാണ് സഹായം എവിടെ നിന്ന് വരും എന്ന സങ്കീർത്തനക്കാരൻ്റെ ചോദ്യത്തിന് ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്ന് വരുന്നു എന്ന് സിയോൻഗിരിയിലേക്ക് നോക്കി സങ്കീർത്തനക്കാരൻ സാക്ഷിക്കുവാൻ കാരണം. ജീവിതത്തിലെ കഷ്ടതകളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ അപ്പോഴെല്ലാം ധൈര്യപ്പെടുത്തി വിശ്വാസത്തിലും പ്രത്യാശയിലും വളരുന്ന അല്ലെങ്കിൽ വളർത്തുന്ന അവസരങ്ങളായി അവയെ മാറ്റുവാൻ കഴിയുന്ന ദൈവത്തിലാണ് സങ്കീർത്തനക്കാരൻ ആശ്രയം വച്ചിട്ടുള്ളത്, ദൈവജനം ആശ്രയം വച്ചിട്ടുള്ളത്. അത്യാഹിതങ്ങളുടെ നേർച്ചുഴയിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഉഴലുന്ന സാഹചര്യങ്ങൾ പലരിലും അന്നും ഇന്നും സർവ്വസാധാരണ ഉള്ള അനുഭവങ്ങളാണ്. അകാരണത്താൽ കരകയറുവാൻ സാധിക്കുമോ എന്ന സംശയം ഈ വിധത്തിൽ കൂടി കടന്നുപോകരെ പിടികൂടിയിട്ടുള്ളതും പ്രതിസന്ധിയിലാക്കിയതും നാം കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ ദൈവത്തെ ശരണമാക്കിയിട്ടുള്ളവർ വിശ്വാസത്താലും ദൈവാശ്രയത്താലും വിമുക്തി പ്രാപിച്ചതും വിരളമല്ല. ഇരുളിൻ്റെയും വെളിച്ചത്തിൻ്റെയും അനുഭവങ്ങൾ മാറി മാറി വരുമ്പോഴും വന്നപ്പോഴും മനുഷ്യനിൽ നിന്ന് വിട്ടകലാത്തതും വചനത്താൽ സ്ഥിരപ്പെടുത്തി തന്നിട്ടുള്ള ദൈവിക വാഗ്ദത്തങ്ങളാണ് എന്നത് നമുക്കൊരിക്കലും വിസ്മരിക്കുവാൻ സാധ്യമല്ല. ഈ വിധത്തിൽ സർവവല്ലഭനായ ദൈവത്തെ മാത്രം ആരാധിച്ചും അവൻ്റെ മഹത്വത്തിനൊത്തവണ്ണം അവനിൽ ശരണപ്പെട്ടും എന്ന് നിലകൊള്ളുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ഏറെ അത്യന്താപേക്ഷിതമാണ്. ആ വിധത്തിൽ നമ്മെ തന്നെ വലിയവനായ ദൈവം തമ്പുരാൻ്റെ വിളിയുടെയും ക്ഷണത്തിൻ്റെയും മുൻപിൽ വിധേയപ്പെടുത്താം. അവൻ്റെ ഹിതം ഈ ആയുസിൽ നമ്മളിലൂടെ നിറവേറ്റപ്പെടുവാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന്
ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട കർത്താവേ, അങ്ങയുടെ സന്നദ്ധിയിലേക്ക് ഇതാ ഞങ്ങൾ അടുത്തു വരുന്നു. കരുണയോടെ കടാക്ഷിക്കുന്ന ദൈവമേ, ഇന്നയോളം പരിപാലിച്ച ദൈവമേ, അങ്ങയ്ക്ക് സ്തോത്രം. തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിലൂടെ അങ്ങ് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യുവാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് തരണം. എല്ലാം ഞങ്ങളുടെ ആയുസ്സിൽ അവിടുത്തെ ഹിതപ്രകാരം നിറവേറ്റപ്പെടണമേ, കുറവുകളെല്ലാം പൊറുക്കണമേ. ഈ സുരക്ഷിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ കൃപ പ്രിയരെ തുടർന്നും നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.